എല്ലാവർക്കും നമസ്കാരം. ഗീതാസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം തീയലാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു മുറി തേങ്ങ തീമീതാണ്. ചീനച്ചട്ടി ഇപ്പൊ ചൂടായിരിക്കാണ്, നമുക്ക് അതിനകത്തിട്ടൊന്ന് വറുത്തെടുക്കാം. വറക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരുമാതിരി മൂത്ത് വന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഒരു ചെറു പെരിഞ്ചീരകമാണ്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാറ് ഉലുവയുണ്ട്, അതും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അത് മൂക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കണം. ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി, അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിരിക്കുകയാണ്, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിനകത്ത് കിടന്ന് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് ചൂടായി കിട്ടും, അതിന്റെ പച്ചമുളക് എല്ലാം നന്നായിട്ട് മാറിക്കിട്ടും. ഇത് ചാറിലേക്ക് മാറ്റിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. ആദ്യം ഒന്ന് പൊടിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്, നല്ലപോലെ അരയണം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ പാൻ ഇപ്പൊ ചൂടായി ഇട്ടിരിക്കുകയാണ്. നമുക്ക് അതിനകത്തോട്ട് അപ്പ എണ്ണ ഒഴിച്ചിട്ട് മഷ്റൂം ഫ്രൈ ചെയ്തെടുക്കാനാണ്. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. മഷ്റൂം തീയലാണ് ഞാൻ ഉണ്ടാക്കുന്നത്, പക്ഷെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും. അതിനാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. മഷ്റൂം നമ്മൾ ഈ ഇപ്പുറത്തെ അടുപ്പയിലോട്ട് വെച്ചാർന്ന് ഫ്രൈ ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ചട്ടി ചൂടായിട്ടുണ്ട്, അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കപ്പ് ചുവന്നുള്ളി ഇട്ടാൽ നമുക്ക് ഇതിനകത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനോടൊപ്പം തന്നെ ഒരു കിഴങ്ങാണ് എടുത്തേക്കുന്നത്, അതും കൂടെ ഇതിനകത്ത് ചുറ്റു കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിലേക്ക് മൂന്ന് പച്ചമുളക് കീറി വെച്ചേക്കുന്നതാണ്, അത് ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊടുക്കാം. ഒരുമാതിരി മൂത്ത് വന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ആ മഷ്റൂം ഫ്രൈ ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. മഷ്റൂമും ചെറിയ ഉള്ളിയും മാത്രമായിട്ടാണ് തീര് വെക്കാൻ എനിക്ക് കിഴങ്ങിന് മിസ്സായത് കൊണ്ടാണ് ഞാൻ ഒരു കിഴങ്ങിനകത്ത് ഇട്ടത്. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. വേകുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം. ഉപ്പ് ചേർത്തുകൊണ്ട് നമുക്ക് അല്പം കൂടി കഴിഞ്ഞ് ചേർത്താൽ മതി. ഒന്ന് തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യും. അടച്ചുവിടും. നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് അതിലേക്ക് രണ്ട് തക്കാളിയാണ് അതിന്റെ അതിരിക്കുന്നത്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മഷ്റൂം 200 ഗ്രാമോളമാണ് എടുത്തേക്കുന്നത്, അത് ഞാൻ പറയാൻ മറന്നുപോയി. അപ്പം നമുക്ക് ഈ തക്കാളിയും കൂടെ വേഗം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, അടച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയും എല്ലാം വെന്തിട്ടുണ്ട്. മഷ്റൂമൊക്കെ ഫ്രൈ ചെയ്തിട്ടിട്ടുള്ളതുകൊണ്ട് വേഗം ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം.
അതിലേക്ക് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കഴുകി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഉപ്പും പുളിയൊക്കെ ഉണ്ടാകുന്ന ഒന്ന് രുചിച്ച് നോക്കണം. പുളി കുറവാണെന്നുണ്ടെങ്കിൽ, ചിലടത്ത് പുളി കുറവുള്ള തക്കാളിയൊക്കെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നതെങ്കിൽ ഇച്ചിരി പിഴുപുളിയുടെ വെള്ളം ഒഴിച്ചാലും മതിയാവും. ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് പറയാം. ആവശ്യത്തിന് പുളിയൊക്കെ ഉണ്ടപ്പോൾ നമുക്ക് ഇതിനകത്ത് പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളിക്ക് പുളിയുള്ളതാണ്. പുളി ഇല്ലെങ്കിൽ അല്പം പിഴുപുളിയുടെ വെള്ളം അല്പം അതിനകത്ത് ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അടച്ചു കൊടുത്തേക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം എല്ലാം തിളച്ചെല്ലാം പറ്റിയിട്ടുണ്ട്, ഇപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അല്പം കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഞാനല്പം കടുക് വറുത്തെല്ലാം വെച്ചിരുന്ന് അത് നമുക്ക് ഇതിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കും. കടുക് വറക്കുന്നതൊക്കെ വീടിക്കകത്ത് ഓരോ വീടിക്കകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ അത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല രുചിയാണ്. അതുപോലെ തന്നെ പച്ചക്കറിയൊക്കെ കഴിക്കാനായിട്ട് കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ ഇതുപോലെ മഷ്റൂമൊക്കെ ഉണ്ടെങ്കിൽ തീയിൽ വെച്ചാൽ നല്ലതായിരിക്കും. ഒരു ചോറിൻ്റെ കൂടെ ഒരു കൂട്ടാനൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പം ഈ കോവിഡൊക്കെ കൂടുന്ന സമയത്തൊക്കെ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുകയാണ്.